ഹായ് ഡിയേഴ്സ് നമ്മുടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സാധനം ഉണ്ട് നമ്മുടെ ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സാധനം അല്ലേ നമുക്കറിയാലോ ഈ പ്ലാന്റിലെ ഏതൊരു പ്ലാന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എപ്പിടെർമൽ സിഷ്യൂ സിസ്റ്റം ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം അല്ലേ അപ്പം ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് നമ്മുടെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം എന്താണ് വാസ്കുലാർ ടിഷ്യൂ നമുക്കറിയാം സൈലം ആൻഡ് ഫ്ലോയം അല്ലേ ഇത് രണ്ടും കൂടെ ഇരിക്കുന്നതിന് നമ്മൾ ഒരു പേരാണത് വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ടിഷ്യൂസ് ആണ് ഇവർ ശരിക്കും പറഞ്ഞാൽ സൈലം വാട്ടർ ആൻഡ് മിനറൽസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തരുമ്പോഴത്തേക്കും ഫ്ലോയം എന്താ ചെയ്യുന്നത് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ പ്ലാന്റ്സിലും ഒരുപോലാണോ എല്ലാം ഒരുപോലാണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഡൈക്കോട്ട് മോണോക്കോട്ട് അതിന്റെ റൂട്ട് സ്റ്റെമ്മ് ലീഫ് എടുത്തു നോക്കി കഴിയുമ്പോൾ ഈ സാധനത്തിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കോമൺലി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മേജറായിട്ട് കാണാൻ പറ്റുന്നത് ഒരു മൂന്ന് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് അത് ഏതാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നോക്കി കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ ആൻഡ് റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഇതാണ് ആ മൂന്ന് ടൈപ്സ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ എവിടെയാണ് കാണുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ ആദ്യത്താണ് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ഈ കൺജോയിന്റ് എന്ന് പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥമാണ് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് അറിയേണ്ടിയിട്ടുള്ളത് കൺജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലവും ഫ്ലോയവും സൈലവും ഫ്ലോയവും ഒരു ബണ്ടിലിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ബണ്ടിൽ ചേർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത് കൺ ജോയിന്റ് ഇവർ ജോയിന്റ് ആയിട്ട് ചേർന്നിരിക്കുകയാണെന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ ഈ ഓപ്പൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്കുലാർ കേംബിയം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കേംബിയം പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ കേംബിയം പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത് എവിടെയാണ് കേബിയം പ്രസൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത് എന്താണുള്ള കാര്യം നമുക്ക് നോക്കിയാലോ കൺജോയിൻ്റ് കണ്ടീഷൻ നമുക്ക് ആദ്യം ഇവിടെ വരയ്ക്കാം നോക്കിക്കോ ഇത് ഇവിടെ ഞാനൊരു റെഡ് കളറിൽ റെഡ് കളറിൽ ഒരു ബ്രൗൺ കളറിൽ ഞാൻ ഇവിടെ ഫ്ലോയം സെൽസിനെ വരയ്ക്കുകയാണ് ഇത് ഫ്ലോയം ആണെന്ന് ഇമാജിൻ ചെയ്യുക ഓക്കെ ആൻഡ് ഇതിന് ഇവിടെ താഴെയായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ബ്ലൂ കളറിൽ ും വരച്ചിട്ടുണ്ട് അപ്പൊ ഇവർ രണ്ടുപേരും ഒരു ബണ്ടിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും കണ്ടീഷൻ എന്ന് പറയാനായിട്ട് പറ്റുമല്ലേ ഓക്കെ ഇതിന് നടുവിലായിട്ട് പച്ച കളറിൽ ഞാൻ ഒരു കുറേ സെൽസുകൾ ഇങ്ങനെ വരയ്ക്കാണ് കുറെ സെൽസുകൾ ഇങ്ങനെ വരയ്ക്കാണ് അപ്പൊ ഈ സാധനത്തിന് പറയുന്ന പേരാണ് കേംബിയം എന്ന് നമ്മൾ പറയുന്നത് കേംബിയം ഓക്കെ എന്താണ് കേംബിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ പ്ലാന്റിന്റെ വണ്ണം അങ്ങോട്ട് കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ അതായത് ഏതൊരു പ്ലാന്റിന്റെയും വണ്ണം വെപ്പിക്കുന്ന ആളാണ് ഈ കേബി എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇതിപ്പോ ഒരു സ്റ്റെമ്മിന്റെ നമ്മളൊരു സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്നു വിചാരിക്കുക ഇപ്പൊ ഇന്ന ഏറ്റവും സെൻട്രൽ ആയിട്ട് നമ്മൾ ഇപ്പൊ വരച്ച ഒരു ബണ്ടില് രണ്ട് ബണ്ടില് മൂന്ന് ബണ്ടിൽ ഒരു നാല് ബണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കുക ഒരു നാല് ബണ്ടിൽ ഇവിടെ കിടപ്പുണ്ട് ആൻഡ് ഇത് കൺജോയിൻ്റ് കണ്ടീഷൻ ആണ് ഇവിടെ ശൈലവും ഇൻ സൈഡിൽ ആൻഡ് ഔട്ട് സൈഡിൽ ഫ്ലോയവും ഉണ്ടെന്ന് വിചാരിക്കുക ഔട്ട് സൈഡിൽ ഫ്ലോയുണ്ട് ഇതിന് നടുക്കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ആളെ ഇവിടെ എവിടെ വരയ്ക്കാനായിട്ട് പോവുകയാണ് കേമ്പി എത്തിനെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പോവാണ് ഇവിടെ ഇങ്ങനെ കേമ്പി കിടക്കുകയാണെന്ന് വിചാരിക്കുക നടുക്ക് കേമ്പി ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ അപ്പൊ ഈ കേമ്പിയം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു റിംഗ് ആയിട്ടങ്ങ് മാറും ഒരു റിംഗ് ആയിട്ടങ്ങ് മാറും ഈ കേമ്പിയെ ഒരു റിംഗ് ആയിട്ട് മാറിയാൽ ആ ഡാറ്റ് മൂമെന്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈലം എല്ലാം ഇൻസൈഡിലും ഫ്ലോയം അല്ല ഔട്ട് സൈഡിലും ആയി ഫ്ളോയം ഔട്ട് സൈഡ് സൈലം ഇൻസൈഡും ആയി അപ്പൊ ഈ കേമ്പ്യത്തിന്റെ മെയിൻ ഫങ്ഷൻ ആണ് ഈ കേംബിയത്തിൽ നമ്മൾ വാസ്കുലാർ കേബി എന്ന് പറയാം വാസ്കുലാർ ടിഷ്യൂന്റെ ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ടായിരിക്കാം അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത് വാസ്കുലാർ കേംബി എന്ന് വിളിച്ചത് അപ്പൊ ഇവരുടെ ആണ് ഇൻസൈഡിലേക്ക് സൈലത്തിനെ കുറെ പ്രൊഡ്യൂസ് ചെയ്യും ഔട്ട് സൈഡിലേക്ക് ഫ്ലോയത്തിനെയും കുറേ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പൊ സൈലോ ഫ്ലോയോ ഇൻസൈഡിലും ഔട്ട് സൈഡിലും കൂടി കഴിയുമ്പോൾ ഈ പ്ലാന്റിന്റെ വണ്ണം കൂടി കൂടിക്കോണ്ടിരിക്കുകയാണ് ഇതാണ് വാസ്കുലാർ കേബിത്തിന്റെ ഫംഗ്ഷൻ മനസ്സിലായോ അപ്പൊ ഇവിടെ ഇതിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ കൺജോയിൻ്റെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് സൈലവും ഫ്ലോയോന്റെ ഒരു ബണ്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ നടുക്ക് കേംബിയവും പ്രസന്റ് ആണ് ആ ഒരു കണ്ടീഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും കൺജോയിൻ്റെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ആൻഡ് ഇത് പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണെന്നുള്ള കാര്യമായിരിക്കും നമുക്ക് അടുത്തൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് വരുന്നത് എവിടെയാണ് കാണാനായിട്ട് പറ്റുന്നത് ഏറ്റവും കൂടുതലായി കാണാനായിട്ട് പറ്റുന്നത് സ്റ്റെമ്മിലാണ് അതും ഡൈ കോട്ടിൻ്റെ സ്റ്റെമ്മിലാണ് കാണാൻ പറ്റുന്നത് ഡൈക്കോഡ് സ്റ്റെമ്മിലാണ് നമുക്ക് നമുക്കിവരെ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് നമുക്കറിയാം ഡൈക്കോഡിൻ്റെ സ്റ്റെമ്മ് മാത്രമേ വണ്ണം വയ്ക്കുകയുള്ളൂ മോണകോഡിൻ്റെ സ്റ്റെമ്മും വണ്ണം വയ്ക്കുമോ മോണകോഡിൻ്റെ സ്റ്റെമ് ഒരു കാരണവശാലും വണ്ണം വെക്കില്ല അതിന്റെ കാരണം എന്താ അവരിൽ ഈ പറഞ്ഞ കേബിയം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇവരിൽ എന്തുണ്ട് കേംബിയം ഉണ്ട് ക്ലിയർ ആയല്ലോ അപ്പം ഇതാണ് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബെൻഡിൽ നിന്ന് ഒരു കണ്ടീഷൻ ഇതെവിടെയാണ് പ്രസന്റ് എന്ന് ചോദിച്ചാൽ ഓൺലി ഡൈക്കോഡ് എന്ന് പറയാൻ നമുക്ക് പറ്റണം ഓക്കെ എങ്കിൽ നമുക്ക് നോക്കിയാലോ അടുത്ത എന്താണ് കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബെൻഡിൽ നോക്കിയാലോ ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഫ്ലോയം സെൽസിനെ റെഡ് കളറിൽ വരയ്ക്കുന്നു ഇത് കൺജോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൈലത്തിനെയും ഈ നമ്മൾ ഒരു ഒർണത്തിനകത്ത് കെട്ടി വരച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പം ഇവിടെ വരച്ച അതേ കളർ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഞാൻ ഈ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലോയം സെൽസിനെ സോറി സൈലം സെൽസിനെ താഴേക്കും വരയ്ക്കുന്നു ഇത് സൈലമാണ് ഈ മേളിൽ ഇരിക്കുന്നത് ഫ്ലോയാണ് ഇത് രണ്ട് കൺജോയിന്റ് കണ്ടീഷനാണ് ആണ് പക്ഷേ ഇതിന് നടുക്ക് ഞാൻ കേബിയം വരച്ചോ കേംബിയം എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരച്ചിട്ടില്ല അപ്പൊ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു പേര് പറഞ്ഞത് എന്താണ് ക്ലോസ്ഡ് കണ്ടീഷൻ അതായത് ഈസ് ഹിയർ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ആലോചിച്ച് കൊടുക്കുക അപ്പൊ ഇത് എവിടെയാണ് ഈ ഒരു അറേഞ്ച്മെന്റ് കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് നേരെ എഴുതാനായിട്ട് പറ്റും മോണോക്കോട്ട് സ്റ്റെമ്മിലാണ് മോണക്കോട്ട് സ്റ്റെമ്മ് ഒരു മോണക്കോട്ട് സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെ മുഴുവൻ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു ഗ്രൗണ്ട് ഇഷ്യൂയിലേക്ക് മുഴുവൻ നമ്മുടെ കൺജോയിന്റ് ക്ലോസ്ഡ് ഫണ്ടിൽ സ്കാറ്റേർലി അറേഞ്ച് ചെയ്തിട്ടേക്കാണ് സൈലവും ഫ്ലോയവും സ്കാറ്റേർലി അറേഞ്ച്ഡ് ആണ് സ്കാറ്റേർലി അതായത് വിതറി വാരി എറിഞ്ഞേക്കുന്നത് പോലെ ഇതിനിടയ്ക്ക് ഒന്നും കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവര് കാരണവശാലും എന്ത് ചെയ്യുക വണ്ണം വെക്കാനായിട്ട് പോകുന്നില്ല മനസ്സിലായോ അപ്പം ഇത്രേ ഉള്ളൂ കൺ ജോയിന്റ് ക്ലോസ്ഡ് മാസ്കുലർ ബണ്ടിൽ ഇത് എവിടെയാണ് കാണുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റണം മോണോ സ്റ്റെമ്മിലാണ് ഇവിടെ കെമ്പിയ മാപ്സൻ്ലിലാണുള്ള കാര്യം പറയാനായിട്ട് വരണം പക്ഷേ സൈലോഫ്ലയും ഒറ്റ ബണ്ടിൽ തന്നെയാണ് ഓക്കെ ഇനി ഒറ്റ ഒരാളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള ആരെന്നറിയാമോ നമ്മുടെ റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് മാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് ഡൈക്കോഡ് റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് വരുന്നത് ഡൈക്കോഡ് റൂട്ടിലും ആൻഡ് മോണോകോഡ് റൂട്ടിലും ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഒരാളെ സ്പെഷ്യലൈസ്ഡ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല ഡൈക്കോഡ് റൂട്ട് മാത്രമാണ് നമ്മൾ എഴുന്നില്ല നമ്മൾ എഴുതേണ്ടി പോകുന്നതാണത് ഇത് റൂട്ടിലാണ് കാണുന്നത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം ഇത് കാണപ്പെടുന്നത് റൂട്ടിലാണ് മനസ്സിലായോ അപ്പൊ ഡൈക്കോഡിലും മോണോകോഡിലും ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് സംഭവം നോക്കാം സൈലവും ഫ്ലോയവും സൈലവും ഫ്ലോയവും ർനേറ്റ്ലി അറേഞ്ച്ഡ് ആണ് ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് സൈലവും ഫ്ലോയവും ഓൾട്ടർനേറ്റ്ലി ഡിഫറൻറ്റ് റേഡിയസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഫ്ലോയം സെൽസ് ആണെന്ന് വിചാരിക്കുക ഇത് മുഴുവൻ ഫ്ലോയാണ് ആൻഡ് ഇവിടെ ഞാനിത് ഇങ്ങനെ സൈലവും വരയ്ക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരു റേഡിയസിലാണോ ഒരു കാരണവശാലും അല്ല ഇവർ രണ്ട് രണ്ട് റേഡിയസിലാണ് ഫ്ലോയോ അല്ല അല്ലാതെ നമുക്ക് കാണാനായിട്ട് പറ്റും ഫ്ലോയോ അല്ല ഒറ്റ റേഡിയസിൽ കിടക്കുന്നു സൈലം എന്തേ അവരോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ വേറൊരു സ്ഥലത്ത് മാറി ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം കാണാനും പറ്റും ഓൾട്ടർനേറ്റീവ് ആണ് ഒരു സൈലം ഒരു ഫ്ലോയം ഒരു സൈലം ഒരു ഫ്ലോയം ഒരു സൈലം ഒരു എന്ന് പറഞ്ഞു ഇവർ ഓൾട്ടർനേറ്റ് ചെയ്താണ് ഇവരെ വെച്ചേക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഡിഫറൻറ്റ് റേഡിയസുമാണ് ആണ് അറേഞ്ച് ചെയ്ത് ഡിഫറൻറ്റ് റേഡിയസ് ഓൾട്ടർനേറ്റ് ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് മേജറായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു റേഡിയസിലെ ഡിഫറൻസ് ആണ് ഇവിടെ ഏറ്റവും വലിയ അതുകൊണ്ടാണ് റേഡിയൽ അറേഞ്ച്മെൻറ് എന്നൊരു പേരും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു സ്പെഷ്യലൈസ്ഡ് പാരൻ കൈമ സെല്ലിനെ ഒരു സ്പെഷ്യലൈസ്ഡ് പാരൻ കൈമ സെല്ലായിട്ടുള്ള കൺജക്റ്റീവ് ടിഷ്യൂവിനെ നമുക്ക് ഈ ഫ്ലോയത്തിന്റെ താഴെയായിട്ട് ഒരു കൺജക്റ്റീവ് ടിഷ്യൂന് ഈ ശൈലത്തിന്റെ ഈ ഫ്ലോയത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കൺജക്റ്റീവ് ടിഷ്യൂവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും സ്പെഷ്യലൈസ്ഡ് പാരൻ ഗൈമ സെൽസ് ആയിട്ടുള്ള കൺജക്റ്റീവ് ടിഷ്യൂവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞൊരു സാധനം ഓക്കെ ആൻഡ് ഇനി അതുപോലെ തന്നെ ഇവിടെ തന്നെ കാണാൻ പറ്റുന്ന വേറൊരു സാധനമാണ് ഈ ഒരു പ്രോട്ടോ ശൈലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് ഈ ശൈലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് പെരിസൈക്കിൾ സെൽസ് ഇവിടെ കാണാനായിട്ട് പറ്റും പെരിസൈക്കിൾ സെൽസ് പെരിസൈക്കിൾ സെൽസ് എന്ന് പറഞ്ഞ കുറച്ച് സെൽസും ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരിസൈക്കിൾ നിന്നാണ് അല്ലെങ്കിൽ ഈ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു സ്പെഷ്യലൈറ്റി ടിഷ്യൂ ആണ് ഞാൻ പറഞ്ഞ കൺജക്റ്റീവ് ടിഷ്യേ ഈ കൺജക്റ്റീവ് ടിഷ്യൂ ഈ കൺജക്റ്റീവ് ടിഷ്യൂയിൽ നിന്നും പെരിസൈക്കിളിൽ നിന്നും ആണ് ഇനി ഇതിനകത്ത് ഒരു കേംബിയം ഉണ്ടാവാനായിട്ട് പോകുന്നത് ഇതിനകത്ത് ഒരു വേവി കേംബിയം റിങ് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു വേവി കേംബിയം റിങ് ഒരു വേവി കേംബിയം റിങ് ഈ വേവി കേബിയം റിങ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി വരുന്നത് ഈ പെരിസൈക്കിളിൽ നിന്നും കഞ്ചക്റ്റീവ് ഹെൽപ്പോട് ഹെൽപ്പോർ കൂടിയാണെന്നാണ് അറിയപ്പെടുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് ഇതൊന്നും അറിയേണ്ടായിട്ടില്ല നമുക്ക് ഏജറായിട്ട് അറിയേണ്ടായിട്ടുള്ളത് ഈ അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് അറിയേണ്ടതായിട്ടുള്ളത് അല്ലെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു സ്പെഷ്യലൈറ്റ് ടിഷ്യൂ ഉണ്ട് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ബിറ്റ്വീനായിട്ട് ഇടയ്ക്കായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ ടിഷ്യൂ ഉണ്ട് അതിന്റെ പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി മനസ്സിലായോ അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ റേഡിയൽ അറേഞ്ച്മെന്റ് മണ്ഡിൽ എന്ന് പറയുന്നത് ഇത് കാണപ്പെടുന്നത് എവിടെയാണ് റൂട്ടിലാണ് കാണപ്പെടുന്നത് മനസ്സിലായോ അപ്പൊ ഉള്ളൂ ഒരു വാസ്കുലാ ടിഷ്യൂ സിസ്റ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺജോയിന്റ് ഓപ്പൺ ബണ്ടിൽ കാണപ്പെടും കൺജോയിന്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയ ഒരു ബണ്ടിൽ ചേർന്നിരിക്കുകയാണ് അതിന്റെ നടുക്ക് കേംബിയമുണ്ട് ഓക്കെ ക്ലോസ്ഡ്ലാ ബണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലോം ഫ്ലോ ഒരു ബണ്ടിലാണ് ഒരു ചേർന്നാണ് ഇരിക്കുന്നത് പക്ഷേ അവർക്കിടയിൽ ഇടയിൽ എന്ത് കാണാനായിട്ട് പറ്റില്ല കേംബിങ് കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ക്ലോസ്ഡ് എന്നൊരു പേര് ഇനി റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാലോ സൈലവും ഫ്ലോയവും ഡിഫറൻറ്റ് റേഡിയസിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആയിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് മനസ്സിലായാലോ അപ്പോൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട് പോകുന്നില്ല ഒന്നും പോകുന്നില്ല അപ്പം റെഡിയല്ലേ സെറ്റല്ലേ ഓക്കേ